അന്വേഷണ തലവൻ മാറിയെങ്കിലും അന്വേഷണം ടോപ്പ് ഗിയറിൽ തന്നെ കുതിക്കുന്നു. പുതിയ സാക്ഷികൾ അന്വേഷണത്തിൽ കടന്നുവരുന്നു. പുതിയ സാക്ഷികൾ അന്വേഷണത്തിൽ ഉണ്ടാകുന്നു. പുതിയ പ്രതികൾ അന്വേഷണത്തിൽ ഉണ്ടാകുന്നു. അന്വേഷണ സംഘത്തിന് ഇനി 27 ദിവസം മാത്രമാണ് ബാക്കി. 27 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡിലാണ് അന്വേഷണ സംഘം. ഭാഗ്യലക്ഷ്മിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. നേരത്തെ ഭാഗ്യലക്ഷ്മി തൻ്റെ മൊഴി നൽകാമെന്ന് വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും ഉപകാരമുണ്ടാകുമെങ്കിൽ താൻ മൊഴി നൽകാൻ തയ്യാറാണെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു. മഞ്ജുവാര്യരെയും ദിലീപിനെയും കുറിച്ചുള്ള പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറാനുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് മഞ്ജുവാര്യരും ഭാഗ്യലക്ഷ്മിയും തമ്മിൽ അടുത്ത ബന്ധമാണ്. മഞ്ജുവാര്യരുടെ മനസ്സിൻ്റെ ഗതിവിഗതികൾ അടുത്തറിയുന്ന കൂട്ടുകാരിയാണ് ഭാഗ്യലക്ഷ്മി. മഞ്ജുവാര്യർക്ക് ഭാഗ്യലക്ഷ്മി ഭാഗ്യ ചേച്ചിയാണ്. അത്രയും അടുപ്പം ഇവർ തമ്മിലുണ്ട്. മഞ്ജുവാര്യരുടെ ജീവൻ അപകടത്തിലായ ഘട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. ഭാഗ്യലക്ഷ്മി പറയുന്നത് അതിജീവിതയ്ക്ക് സംഭവിച്ചത് യഥാർത്ഥ അതിജീവിത ആകേണ്ടത് മഞ്ജുവാര്യർ ആയിരുന്നു എന്നാണ്. മഞ്ജുവാര്യരെ ദിലീപ് അപകടത്തിൽപ്പെടുത്തുമെന്ന് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അപകടത്തിൽപ്പെടുത്തുമെന്ന് താൻ ഭയന്നിരുന്നതായി ഭാഗ്യലക്ഷ്മി പറയുന്നു. ഇക്കാര്യം മഞ്ജുവാര്യരോട് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് മഞ്ജുവാര്യർ തൻ്റെ സെക്യൂരിറ്റി പ്രൈവറ്റ് ഫോഴ്സിനെ ഏൽപ്പിച്ചത്. പ്രൈവറ്റ് ഫോഴ്സാണ് ഇപ്പോൾ മഞ്ജുവാര്യരുടെ സെക്യൂരിറ്റി ഡീൽ ചെയ്യുന്നത്. ഭാഗ്യലക്ഷ്മിയുടെ മൊഴിയെടുക്കുന്നതോടുകൂടി ദിലീപിന് കുരുക്കുമുറുകുമെന്ന് ഉറപ്പാണ്. നേരത്തെ സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും എല്ലാം മൊഴി നൽകിയിരുന്നു ദിലീപിനെതിരായി. ദിലീപിനെതിരായി മൊഴി നൽകുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. അന്വേഷണ സംഘം വളരെ തന്ത്രപരമായാണ് നീങ്ങുന്നത്. പരമാവധി സാക്ഷികളെ ഉണ്ടാക്കുക, തുടരന്വേഷണത്തിൽ സാക്ഷികളെ പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹൈ സ്പീഡിൽ നീങ്ങുക, ഇതാണ് അന്വേഷണ സംഘത്തിൻ്റെ തന്ത്രം. സാക്ഷികളെ കൂട്ടിക്കൊണ്ട് കോടതിയിൽ എത്തുക. ഒരൊറ്റ സാക്ഷിയും ഇനി കൂറുമാറാതിരിക്കാൻ അന്വേഷണ സംഘം കിണഞ്ഞ് പരിശ്രമിക്കുന്നു. കൂറുമാറിയ 20 സാക്ഷികളെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇടവേള ബാബുവും ബിന്ദു പണിക്കരും സിദ്ദീഖും എല്ലാം വീണ്ടും ചോദ്യത്തിൻ്റെ നിഴലിലാകും. ഇവർ കൂറുമാറിയതിൻ്റെ കാരണം എന്തെന്ന് കോടതിയെ അന്വേഷണ സംഘം അറിയിക്കും. കേസ് അട്ടിമറിക്കാനും വേണ്ടി ദിലീപ് നടത്തിയ ശ്രമങ്ങൾ, അഡ്വക്കേറ്റ് രാമൻപിള്ളയും ദിലീപും കൂടി നടത്തിയ ശ്രമങ്ങളെല്ലാം അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇനിയും അറിയിക്കാൻ ഏറെയുണ്ട് അന്വേഷണ സംഘത്തിന്. ഒരുപാട് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. 1000-ൽ ഫോൺ കോളുകൾ ശേഖരിക്കാനുണ്ട്. ഫോൺ കോളുകളുടെ ഡീറ്റെയിൽസ് ശേഖരിക്കാനുണ്ട്. ഇങ്ങനെ നിരവധി കടമ്പകൾ അന്വേഷണ സംഘത്തിന് കടക്കണം. സാക്ഷികൾ വരുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ലക്ഷണമാണ്. ഭാഗ്യലക്ഷ്മി തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു. മഞ്ജുവാര്യർ 2 മണിക്കൂറാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. ഈ മൊഴിയിൽ ഉടനീളം മഞ്ജുവാര്യർ ദിലീപിനെ ആഞ്ഞടിക്കുന്നുണ്ട്. ദിലീപിൻ്റെ കള്ളത്തരം വ്യക്തമാക്കുന്ന മൊഴിയാണ് മഞ്ജുവാര്യർ നൽകിയിരിക്കുന്നത്. ഇത് തന്നെ അന്വേഷണ സംഘത്തിന് തുറപ്പുകുലാനാണ്. മഞ്ജുവാര്യർ മൊഴി നൽകിയതിന് പിന്നാലെയാണ് ഭാഗ്യലക്ഷ്മി തനിക്കും ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ ഭാഗ്യലക്ഷ്മി തയ്യാറെടുക്കുമ്പോൾ ദിലീപിനത് തിരിച്ചടിയായി മാറുന്നു. ദിലീപിൻ്റെ കരണത്തടിയായി മാറുന്നു. ദിലീപിന് കുരുക്ക് മുറുകുന്നു. ഭാഗ്യലക്ഷ്മിയുടെ മൊഴി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചനയല്ല നൽകുന്നത്. അന്നും ഇന്നും ദിലീപിനെതിരായ നടപടിയാണ് ഭാഗ്യലക്ഷ്മി സ്വീകരിച്ചിരുന്നത്. നടി ആക്രമിക്കപ്പെട്ട ശേഷം ദിലീപിനെതിരായ നിലപാടാണ് ഭാഗ്യലക്ഷ്മി സ്വീകരിച്ചിരുന്നത്. ആ നിലപാടിൽ ഭാഗ്യലക്ഷ്മി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. തൻ്റെ മൊഴി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെങ്കിൽ അത് നടക്കട്ടെ എന്ന ഭാഗ്യലക്ഷ്മിയുടെ പ്രസ്താവന ശ്രദ്ധേയമാണ്. ഭാഗ്യലക്ഷ്മി എല്ലാം തുറന്നു പറയും അന്വേഷണ സംഘത്തോട്.